ഓൾ ഇന്ത്യ എം ബി ബി എസ് ബി ഡി എസിൻ്റെ ഒന്നാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അവസാന റാങ്കുകളെ കുറിച്ച് വിശദമായൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കതിൻ്റെ ഐ ബട്ടണിൽ ആ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ ഓൾ ഇന്ത്യ ക്വാട്ട പോയി എത്ര റാങ്ക് വരെ ഉള്ളവർക്ക് ലഭിച്ചു, ഇനി നിങ്ങൾക്ക് കേരളത്തിൽ ഓൾ ഇന്ത്യ ക്വാട്ട പോയി നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ടോ, കേരളത്തിലൊരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ ടൈറ്റായിട്ടായിരിക്കും ഓൾ ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? പ്രത്യേകിച്ച് അവിടെ ഒ ബി സി റിസർവേഷനൊക്കെ 27% ആണ് ഒ ബി സി റിസർവേഷൻ എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ ഈ ഒരു ലാസ്റ്റ് റാങ്ക് അനലൈസിങ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഞാൻ സെയ്ഫ് വാളപ്പ, കരിയർ കോച്ച് ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. നീറ്റിൻ്റെ അപേക്ഷകൾ കൊടുത്ത സമയത്ത്, നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഒന്നാം അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ പല മിസ്റ്റേക്കുകളും ചെയ്തതിന് ശേഷം വിളിക്കുന്നുണ്ട്. ഞാൻ ബി ഡി എസിന് എനിക്ക് ഇന്ന കോളേജിൽ കിട്ടി, ഞാൻ ഇനി ജോയിൻ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കേരളത്തിലൊരു അവസ്ഥ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുക എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ക്വാട്ടയിൽ വരുന്ന സമയത്ത് കോഴിക്കോട്, നമുക്കറിയാം ഏറ്റവും ഡിമാൻഡായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഒരു ആദ്യത്തെ ഒരു 30 കോളേജുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ വരുന്നൊരു കോളേജാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. 1555 റാങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ കോഴിക്കോട് കയറിയിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കേരള റാങ്ക് വരുന്ന സമയത്ത് ഈ 252 കേരള റാങ്ക് കയറിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ റാങ്ക് 252 വരുമ്പം അതിനനുസരിച്ചിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് ആവാം. അതിൽ തന്നെ ഇ ഡബ്ല്യു എസിൽ 6910 എൻട്രായി, ഒ ബി സി 2318 എൻട്രായി, എസ് സി 39983, എസ് സി 65390. ഇത് ഓൾ ഇന്ത്യ റാങ്കാണ്, കേരള റാങ്കായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത്. നിങ്ങളുടെ കേരള റാങ്കല്ല, ഓൾ ഇന്ത്യ റാങ്കാണ് ഞാനിവിടെ പറയുന്നത്. ട്രിവാൻഡ്രം 2274 യു ആർ അൺറിസർവ്ഡ് പോയിരിക്കുന്നത്. ഇ ഡബ്ല്യു എസ് 6319, ഒ ബി സി 3188, എസ് സി 41643, എസ് ടി 74671 ട്രിവാൻഡ്രം ക്ലോസ് ആയിരിക്കുന്നത്. ഇനി കോട്ടയത്തിലേക്ക് വരികയാണെങ്കിൽ അത് 3054 എന്നുള്ള യു ആർ കാറ്റഗറി റാങ്കിലും 8612 എന്നുള്ള ജനറൽ റാങ്കിലും 4041 ഒ ബി സി റാങ്കും 56404 എന്നുള്ള എസ് സി റാങ്ക്, 96046 എന്നുള്ള എസ് ടി റാങ്കിലുമാണ് ക്ലോസ് ആയിരിക്കുന്നത്. തൃശ്ശൂർ അത് 3720 ഇ ഡബ്ല്യു എസ് 9775, ഒ ബി സി 4803, എസ് സി 58432, എസ് ടി 1335 എന്നുള്ള രീതിയിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ആലപ്പുഴ 4757, ഇ ഡബ്ല്യു എസ് 10205, ഒ ബി സി 5950, എസ് സി 65155. നമ്മളിവിടെ നോക്കുക, ഏകദേശം 10000 ഇ ഡബ്ല്യു എസ് ഒക്കെ 10000 മേലുള്ളവർക്ക് കിട്ടി. അതേപോലെ തന്നെ യു ആർ ആണെങ്കിൽ തന്നെ 4000 ഏകദേശം 5000 അടുത്ത് ആലപ്പുഴ എത്തിയപ്പോൾ. ഇനി എറണാകുളത്തിലേക്ക് വരുമ്പോൾ 5631, ഇ ഡബ്ല്യു എസ് 11824, ഒ ബി സി 7385, എസ് സി 64950, എസ് ടി 66047 ആണ് എറണാകുളം ക്ലോസ് ആയിരിക്കുന്നത്. കണ്ണൂർ 6239, ഇ ഡബ്ല്യു എസ് വരുന്ന സമയത്ത് 10644 പോയിട്ടുണ്ട്, ഒ ബി സി 7934, എസ് സി 69033, എസ് ടി 104574. അത് കണ്ണൂർ കഴിഞ്ഞ് മഞ്ചേരി വരുമ്പം 7060 എന്നുള്ള റാങ്കിലേക്കും, ഇ ഡബ്ല്യു എസ് 8237, ഒ ബി സി 8249, എസ് സി 68753, എസ് ടി 1732 ക്ലോസ് ആയിരിക്കുന്നത്. ഇനി കൊല്ലം, കൊല്ലത്തിലേക്ക് വരുന്ന സമയത്ത് 7466, ഇ ഡബ്ല്യു എസ് 10585, ഒ ബി സി 8785, എസ് സി 69947, എസ് ടി 1611680 ക്ലോസ് ആയിരിക്കുന്നത്. പാലക്കാട് എത്തുമ്പോൾ, പാലക്കാട് എസ് സിക്ക് കുറച്ച് റിസർവേഷൻ കൂടി ഏരിയയാണ്. പാലക്കാട് എത്തുന്ന സമയത്ത് 7695 ജനറൽ റാങ്കും, അതേപോലെ തന്നെ ജനറൽ
EWS ആണെങ്കിൽ 14842 OBC 8835 SC 81033 ST 105396 ക്ലോസ് ആയിരിക്കുന്നത് ഇടുക്കി ഗവൺമെൻറ് കോളേജിൽ നമുക്കറിയാം ഈ വർഷം ഒന്നുകൂടെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലൊക്കെ വന്നൊരു കോളേജാണ് ഇടുക്കിയിൽ അവസാന കോളേജുകളായിട്ട് വന്നിരിക്കുകയാണ് ഇടുക്കിയും കോന്നിയാണ് ഇടുക്കിയിൽ വന്നിരിക്കുന്നത് 9194 യു ആർ റാങ്ക് വന്നിരിക്കുന്നത് അത് ജനറലാവുമ്പം 18567 ജനറൽ മീൻസ് EWS ആവുമ്പോൾ OBC ആവുമ്പോൾ അത് 10355 SC ആവുമ്പം 74172 ST 114067 ആണ് ക്ലോസ് ആയിരിക്കുന്നത് ഇനി കോന്നിയിലേക്ക് വരുമ്പോൾ യു ആറിൽ പോലും 14495 10000 കഴിഞ്ഞു അൺറിസർവ്ഡ് കാറ്റഗറി അത് EWSലേക്ക് പോകുമ്പോൾ 18489 OBC ആകുമ്പോൾ 10843 SC ആകുമ്പോൾ 74114 ST ആകുമ്പോൾ 118534 അതായത് കോന്നിയിലെത്തുമ്പോൾ എല്ലാം 10000 റാങ്കിന് മുകളിൽ ഓൾ ഇന്ത്യ കിട്ടിയ കുട്ടികൾക്കൊക്കെ കോന്നിയിലൊക്കെ എത്തുമ്പോഴൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലൊരു ഒരു കോളേജിൽ കിട്ടിയ ഹയ്യസ്റ്റ് സ്കോർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ 10000 മുകളിലേക്ക് വന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങളടുത്ത ഈ വർഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് പല നിയമങ്ങളും മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരുപാട് സീറ്റുകളുടെ വർധനമുണ്ട് അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും കൺഫ്യൂസ്ഡാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചില പല അതോറിറ്റിയിൽ കീമിൻ്റെ അതോറിറ്റിയിൽ വിളിച്ചു വയ്ക്കുന്ന പോലും അവർ പോലും ഒരു MCCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സാധ്യതകളൊക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ഒരു ഐഡിയപരമായിട്ട് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിലാണോ കിട്ടുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലാണോ കിട്ടുക ഏകദേശം ധാരണ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് കേരളത്തിൽ കൊടുക്കാതെ ഓൾ ഇന്ത്യയിൽ മാത്രം കൊടുക്കണോ അല്ലെങ്കിൽ കേരളത്തിൽ മോപ്പപ്പിൽ കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഐഡിയകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക പ്രത്യേകിച്ച് ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രം അങ്ങനത്തെ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ഇത്തരത്തിലുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള പേഴ്സണൽ കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ കൺസൾട്ടേഷൻ ഞങ്ങൾ നൽകുന്നുണ്ട് ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ റിസൾട്ട് വരാനിരിക്കുകയാണ് ഇനി ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഒരു 1-to-1 സിറ്റിംഗ് ഒക്കെ ഇരുന്നതിന് ശേഷം നമുക്ക് അത്തരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഇന്നലെ വാട്സപ്പിലും അല്ലെങ്കിൽ വിളിച്ചിട്ടുള്ള ഒരുപാട് മെസ്സേജസിൽ വളരെ സന്തോഷകരമായുള്ള കാര്യം നമ്മളുടെ കൺസൾട്ടേഷനൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ള കുറേ ആളുകൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ കിട്ടിയിരിക്കുന്നു അതിൽ ചില കുട്ടികളൊക്കെ ഗുജറാത്തിലൊക്കെ ഒരു കോളേജ് കിട്ടിയ കുട്ടിയൊക്കെ വളരെ വൈകാരികമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ആ ഒരു സിസ്റ്റത്തിലൂടെ അവർക്ക് കോളേജിൽ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് ഈ വീഡിയോസുകളൊക്കെ ഇത് തന്നെയാണ് നിങ്ങൾക്ക് എന്താണോ ഞാൻ പറഞ്ഞു തരുന്നത് അതേ സിസ്റ്റം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവരോട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതും ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഐഡിയ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഭാവിയിൽ ഇനിയും നിങ്ങളുടെ അനിയന്മാരായിട്ട് വരുന്ന ആളുകൾക്കും കൂടെ ഇത് ഉപകാരപ്പെടണം അടുത്ത വർഷത്തെ കുട്ടികൾക്ക് ഈ വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ടാണ് അപ്പോൾ അത്ര ആളുകളിലേക്ക് ചാനലൊന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ താഴെ കാരണം നിങ്ങൾ ഇടുന്നൊരു കമൻ്റ് ആയിരിക്കും എനിക്ക് നാളേക്കുള്ള എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയുക ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഒന്നും മറക്കരുത് ഞങ്ങളുടെ ബാക്കിയുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതിലൊക്കെ മോട്ടിവേഷനായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മോട്ടിവേഷനായിട്ടുള്ള നിങ്ങൾക്ക് എനർജി നൽകുന്ന രീതിയിലുള്ള ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അതൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ ടെൻഷനായിരിക്കും അങ്ങനത്തെ ഒരു വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്